ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ ഇന്ന് 9-ാം ക്ലാസ്സുകാരുടെ 2-ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2-ാമത്തെ ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ് അല്ലെങ്കിൽ പുതിയ സംഖ്യകൾ എന്ന ചാപ്റ്ററാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പഴയ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ തന്നെയാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്നിരിക്കുന്നത്. കുറച്ച് എക്സസൈസസിൻ്റെ ക്വസ്റ്റ്യൻസിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല ഈസിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് കാണുമ്പോൾ ഓർക്കും, അയ്യോ ഇതിനകത്ത് നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങളാണല്ലോ, പണ്ട് പഠിക്കാത്ത കാര്യങ്ങളാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനല്ല, ഭയങ്കര സിമ്പിളാണ്. തുടക്കം തൊട്ട് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. നമുക്കെല്ലാവർക്കും നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാവുന്ന നമ്പേഴ്സ് എന്തൊക്കെയാണ്? ആ നമുക്ക് 1, 2, 3 പോലുള്ള നാച്ചുറൽ നമ്പേഴ്സിനെയും വോൾ നമ്പേഴ്സിനെയും പിന്നെ നമുക്ക് ഫ്രാക്ഷൻസിനെയും ഡെസിമൽസിനെയും ഒക്കെ അറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ 9-ാം ക്ലാസ് വരെ. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മളൊരു പുതിയ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ന്യൂ നമ്പേഴ്സ്. പുതിയ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഒന്നും അല്ല, ഇവരെക്കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടിട്ടൊക്കെ ഉണ്ട്, എങ്കിലും ഇവരെ നമ്മൾ ന്യൂ നമ്പേഴ്സ് എന്ന പേരിലാണ് വിളിക്കുന്നത്. എന്താണ് ഈ ന്യൂ നമ്പേഴ്സിൻ്റെ പ്രത്യേകത? ചില ലെങ്സിനെ, ലെങ്ത് നീളങ്ങളെ നമുക്ക് നാച്ചുറൽ നമ്പറായിട്ടോ ഡെസിമൽ നമ്പറായിട്ടോ ഒന്നും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ചില നമ്പേഴ്സ് ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ലെങ്ത് നാച്ചുറൽ നമ്പറും അല്ല ഡെസിമൽ നമ്പറും അല്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഈ ഒരു ചാപ്റ്ററിൽ വിളിക്കുന്ന പേരാണ് ന്യൂ നമ്പേഴ്സ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആരാ ഈ ന്യൂ നമ്പേഴ്സ് എന്ന് വെച്ചാൽ. നമുക്കൊരു റൈറ്റ് ആംഗിളുടെ ട്രയാംഗിളിനെ കൺസിഡർ ചെയ്യാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് വെച്ചാൽ മട്ട ത്രികോണം, നമ്മുടെ 90 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ കേട്ടോ. അപ്പോൾ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിനെ ഞാൻ വരച്ച് കഴിഞ്ഞാൽ, ഇതൊരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളാണേ. ഓക്കെ, ഇതിൻ്റെ ഈ ബേസ് 1 സെൻറ്റിമീറ്ററും ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് 1 സെൻറ്റിമീറ്ററും. ട്രയാംഗിളിൻ്റെ സൈഡ്സ് അറിയാമല്ലോ അല്ലേ. ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇതിനെ നമ്മൾ ഹൈപ്പോടെന്യൂസ് എന്ന് വിളിക്കും. ഏറ്റവും നീളം കൂടിയാണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും നമുക്കറിയാം. മൂന്നാമത്തെ സൈഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, നമ്മൾ ഒത്തിരി തവണ കേട്ടിട്ടുള്ള ഒരു തിയറമാണ് പൈതഗോറസ് തിയറം. റൈറ്റ് ആംഗിളിലെ ട്രയാംഗിൾസിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തിയറമാണ് പൈതഗോറസ് തിയറം. എന്തിനാണ് ഈ പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്നത്? ഒരു ട്രയാംഗിളിൻ്റെ, ഒരു റൈറ്റ് ആംഗിളിലെ ട്രയാംഗിളിൻ്റെ രണ്ട് വശത്തിൻ്റെ, രണ്ട് സൈഡിൻ്റെ ലെങ്ത് നമുക്കറിയാമെങ്കിൽ മൂന്നാമത്തെ സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ പൈതഗോറസ് തിയറം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് അറിയാവുന്ന ഫോർമുല ഹൈപ്പോടെന്യൂസിൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റ് രണ്ട് സൈഡുകളുടെ സ്ക്വയറിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അതായത് ഈ സൈഡിനെ നമ്മൾ ബേസ് സ്ക്വയർ, അല്ലെങ്കിൽ എന്തു പറയും, ബി സ്ക്വയർ എന്ന് ഞാനിപ്പോൾ ഇവിടെ എഴുതാം. ബേസ് ആണേ, ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ഇതാണ് നമ്മളുടെ എന്തു പറയുക, ഹൈപ്പോടെന്യൂസ്, സോറി, പൈതഗോറസ് തിയറം പറയുന്നത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഹൈപ്പോടെന്യൂസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ ബേസ് 1 ആണ്, അപ്പം 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡും 1 ആണ്. 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ 1 ആണ്, വീണ്ടും 1 സ്ക്വയർ 1 ആണ്, നമുക്ക് 2 എന്ന് കിട്ടി. അപ്പം ഞാനിവിടെ 2 എന്ന് എഴുതിയാൽ ശരിയാകുമോ? ഇല്ല, നമുക്ക് ഹൈപ്പോടെന്യൂസിൻ്റെ സ്ക്വയറാണ് 2 കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൈപ്പോടെന്യൂസിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഈ സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ആ, ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് √2 എന്ന ഒരു ആൻസർ കിട്ടും. അതായത് ഇതിൻ്റെ ആൻസർ √2 സെൻറ്റിമീറ്ററാണ്, അതിൻ്റെ ലെങ്ത് √2 സെൻറ്റിമീറ്ററാണ്. ഇപ്പം കിട്ടിയ ഈ √2 എന്ന നമ്പർ നാച്ചുറൽ നമ്പറാണോ? അല്ല, നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് പോകുന്ന നമ്പേഴ്സാണ്. ഇനി എന്താ ഡെസിമൽ നമ്പേഴ്സ്? ആ, നമ്മൾ മറ്റേ പോയിൻ്റ് ഒക്കെ ഇടുന്ന നമ്പേഴ്സ്. അപ്പോൾ അത് രണ്ടും അല്ല. ഫ്രാക്ഷൻ ആണോ? അല്ല. അപ്പം ഇങ്ങനെ റൂട്ടിനകത്ത് വരുന്ന ഇതുപോലത്തെ നമ്പേഴ്സിനെയാണ് ഇവിടെ നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ന്യൂ നമ്പേഴ്സ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും കേട്ടോ, ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പം നമ്മളിവരെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇറാഷണൽ നമ്പേഴ്സിനെയാണ് ന്യൂ നമ്പേഴ്സ് എന്നും പറഞ്ഞിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ കുറച്ച് പേജസിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് വരാനാണ്. അപ്പോൾ ഒരു ആദ്യത്തെ ഒരു 2-3 പേജൊക്കെ കഴിഞ്ഞ് √2 മീറ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും 4-ാമത്തെ പേജിൽ. 5-ാമത്തെ പേജിൽ √2 വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ചെറിയ ആക്ടിവിറ്റിയൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ആക്ടിവിറ്റി നിങ്ങൾക്ക് എന്തായാലും ക്ലാസ്സിൽ ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കും. ആക്ടിവിറ്റി ശ്രദ്ധിച്ചിരിക്കുക. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ
നമുക്കത് ചെയ്തു വരേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഫൈനൽ വാല്യൂ പഠിക്കാനായിട്ട് പോവാം. നമ്മൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ രണ്ട് ഇറാഷണൽ നമ്പേഴ്സിനെയാണ് പരിചയപ്പെടുക, റൂട്ട് ടുവിനെയും റൂട്ട് ത്രീനെയും. അപ്പോൾ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത് എന്നുള്ള സാധനമൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. റൂട്ട് ടുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഈ റൂട്ട് ടുവിനോട് അടുത്ത് വരുന്ന ഡെസിമൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടാണ്. ആ ഒരു എന്താ കഥ മൊത്തം ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കഥ പോലെ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് ആ കഥയൊക്കെ കഴിഞ്ഞിട്ട് കഥയുടെ അവസാനം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അതാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് റൂട്ട് ടുവിൻ്റെ വാല്യൂവും റൂട്ട് ത്രീയുടെ വാല്യൂവും ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നമ്മൾ കാണാതെ പഠിക്കണം, ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് അറിയേണ്ട ഒരു കാര്യം, റൂട്ട് ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.41421 ഇങ്ങനെ പോകും. ഓക്കെ, ഇത് മുന്നോട്ട് ഇങ്ങനെ പോകും. അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു 1.414 വരെയെങ്കിലും കാണാതെ പഠിക്കണം. റൂട്ട് ടുവിൻ്റെ വാല്യൂ 1.414. ഓക്കെ, 1.414 എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ റൂട്ട് ത്രീയുടെ വാല്യൂ എത്രയാണെന്നറിയാവോ? റൂട്ട് ത്രീയുടെ വാല്യൂ 1.732 ഇങ്ങനെ പോകും. അപ്പം നമ്മൾ ഇത്രയും പഠിച്ചു വെക്കണം, 1.732. ഇപ്പോൾ തന്നെ ഒന്ന് കാണാതെ പഠിച്ചേ, റൂട്ട് ടുവിൻ്റെ വാല്യൂ 1.414, റൂട്ട് ത്രീയുടെ വാല്യൂ 1.732. ഇനി നമ്മൾ ഇവരെ ഇങ്ങനെ പറയുക, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. റൂട്ട് ടു, പിന്നെ ഇതേ ഇങ്ങനെ വേവ് പോലെ പോകുന്നൊരു സിമ്പല് 1.414. അടുത്തതോ റൂട്ട് ത്രീ, ഇങ്ങനെ വേവ് പോലെ ഒരു സിമ്പല് 1.732. ഇങ്ങനെയാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ എന്താ ഈ വേവ് പോലത്തെ ഈ സിമ്പൽ എന്നറിയാവോ? എന്ന് വെച്ചാൽ ഇവർ എക്സാക്ട്ലി ഈക്വൽ ടു ആ നമ്പർ എന്നല്ല നമുക്ക് പറയാൻ പറ്റുക, അപ്രോക്സിമേറ്റ്ലി ഏകദേശം ആ ഒരു നമ്പറിനോട് നമ്പറിൻ്റെ വാല്യൂ ആയിട്ട് വരും. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ന് വിശേഷിപ്പിക്കുന്ന സൈനാണ് കേട്ടോ ഇത്. എന്താണ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു? ഓക്കെ, ഏകദേശം 1.414 അല്ലെങ്കിൽ 1.732. ഓക്കെ അല്ലേ. അപ്പം ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന പോർഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും അറിയാവുന്ന സ്ഥിതിക്ക് നമുക്ക് ആദ്യത്തെ എക്സർസൈസിലേക്ക് പോവാം. ആദ്യത്തെ എക്സർസൈസിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏതൊറ്റ സംഖ്യയെയും രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാമെന്ന് 8-ാം ക്ലാസ്സിൽ കണ്ടല്ലോ. ഇതുപയോഗിച്ച് 7 സ്ക്വയർ സെൻറ്റിമീറ്റർ, 11 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നീ പരപ്പളവുകളുള്ള സമചതുരങ്ങൾ വരയ്ക്കുക, അവയുടെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? ഇതാണ് മലയാളം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ എന്താ തന്നിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കണം. അതിനകത്ത് എന്താ പറയുന്നത്? ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിനെ രണ്ട് പൂർണ്ണവർഗങ്ങളുടെ, രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ വ്യത്യാസമായി, ഡിഫറൻസായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നമ്മൾ 8-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ റൂട്ട് 4 എത്രയാ? റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, റൂട്ട് 9 എന്ന് വെച്ചാൽ 3 ആണ്. ഓക്കെ, റൂട്ട് 16 എന്ന് വെച്ചാൽ 4 ആണ്. ഇനി റൂട്ട് 25 എന്ന് വെച്ചാൽ 5 ആണ്. ഇവരെയൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? എങ്ങനെയാണ് ഈ 4 കിട്ടുക? 2 × 2 ആണ് 4, അതുകൊണ്ടാണ് റൂട്ട് 4 എന്ന് പറഞ്ഞത് 2 ആയത്. 3 × 3 ആണ് 9, അതുകൊണ്ടാണ് റൂട്ട് 9 എന്ന് പറഞ്ഞത് 3 ആയത്. 4 × 4 ആണ് 16, അതുകൊണ്ടാണ് റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആയത്. ഇവിടെ 5 × 5 ആണ് 25, അതുകൊണ്ടാണ് റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ആയി മാറിയത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു എക്സാക്ട് നമ്പർ ആൻസർ വരുന്ന സ്ക്വയേഴ്സിനെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുക. മനസ്സിലായോ? റൂട്ട് 4, റൂട്ട് 9, റൂട്ട് 16, റൂട്ട് 25 എന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ, അതായത് കറക്റ്റായിട്ട് ആൻസർ കിട്ടാൻ പറ്റുന്ന രണ്ട് ആൾക്കാരുടെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എല്ലാ ഒറ്റ സംഖ്യേനെയും എല്ലാ ഓഡ് നമ്പേഴ്സിനെയും എഴുതാൻ പറ്റും എന്ന് നമ്മൾ 8-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് രണ്ട് സ്ക്വയേഴ്സ് വരയ്ക്കണം, രണ്ട് സമചതുരങ്ങൾ വരയ്ക്കണം. ആ സമചതുരങ്ങളുടെ ഏരിയ, പരപ്പളവ്, പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് കേട്ടോ. ആദ്യത്തെ സ്ക്വയറിൻ്റെ ഏരിയ 7 സ്ക്വയർ സെൻറ്റിമീറ്ററും രണ്ടാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ 11 സ്ക്വയർ സെൻറ്റിമീറ്ററും ഉള്ള രണ്ട് സ്ക്വയേഴ്സിനെ നമ്മൾ വരയ്ക്കണം. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ,
വായിക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? പേടിക്കണ്ട, നമുക്കിപ്പം റെഡിയാക്കി തരാം കേട്ടോ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്ക് ചെയ്യേണ്ട സാധനം, നമുക്ക് ഒരു രണ്ട് സ്ക്വയേഴ്സിനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ രണ്ട് സ്ക്വയേഴ്സ് വരയ്ക്കണം. സച്ച് ദാറ്റ് ഒരെണ്ണത്തിൻ്റെ സ്ക്വയേഴ്സിൻ്റെ എന്താണ് ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ 7 സ്ക്വയർ സെൻറ്റിമീറ്ററും ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ 11 സ്ക്വയർ സെൻറ്റിമീറ്ററും ആവണം. ഓക്കെ, ഇനി ഈ ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ മക്കളെ? ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് ഇൻ ടു സൈഡ് ആണ് കേട്ടോ, സൈഡ് ഇൻ ടു സൈഡാണ്. അതായത് ഈ ഫസ്റ്റ് സ്ക്വയറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എന്താ കണ്ടുപിടിക്കണ്ടേ, ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. ആ സൈഡ് ഇൻറ്റു ആ സൈഡ് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് 7 ആൻസർ കിട്ടണം. അതാണ് നമ്മളുടെ ദൗത്യം, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ സൈഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഏരിയ കണ്ടുപിടിക്കേണ്ട സെയിം ഫോർമുലയാണ്. ആ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 11 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന ആൻസർ കിട്ടണം, ഏരിയ അത് കിട്ടണം. അതുപോലെ ഏരിയ വരുന്ന സ്ക്വയേഴ്സിനെയാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് 7 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടുന്ന സ്ക്വയറിനെ വരയ്ക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ നീളം എത്രയാണ്, ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ 7 അങ്ങോട്ട് എഴുതി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് ഈ 7 എന്ന് ആൻസർ വരുന്ന, അല്ല ഏതൊക്കെ രണ്ട് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് ഈ 7 എഴുതാൻ പറ്റുക എന്ന്. നമുക്ക് ആദ്യം 2 സ്ക്വയറിനെയും 1 സ്ക്വയറിനെ എടുത്ത് നോക്കാം. എന്ത് കിട്ടും? 2 സ്ക്വയർ 4 ആണ്, -1 സ്ക്വയർ 1 ആണ്, 3 ആണ് ആൻസർ. അപ്പം ഇതല്ല, അടുത്ത എഴുതി നോക്കാം. 3 സ്ക്വയർ -2 സ്ക്വയർ ചെയ്ത് നോക്കാം. 3 സ്ക്വയർ 9 ആണ്, -4 എന്ന് പറഞ്ഞാൽ 5 ആണ്, അപ്പോഴും ഇവനല്ല. നമുക്ക് അടുത്ത എഴുതി നോക്കാം. 4 സ്ക്വയർ -3 സ്ക്വയർ, 4 സ്ക്വയർ 16 ആണ്, -3 സ്ക്വയർ 9 ആണ്. എത്ര കിട്ടും മക്കളെ? 7 കിട്ടി. നമുക്ക് ഇയാളെ അല്ലേ വേണ്ടേ, 7 ആണ് വേണ്ടത്. അപ്പം നമുക്ക് 7 എന്ത് ചെയ്യാം? 7 രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ആക്കിയിട്ട് എഴുതാം. അപ്പം ഇവരാണ് ആ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ എന്ത് എഴുതണം? ഈ 7 = 4 സ്ക്വയർ -3 സ്ക്വയർ എന്ന് എഴുതണം. അപ്പം നമുക്കറിയാം 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പം നമുക്ക് 7 കിട്ടും. അപ്പോൾ അതവിടെ പിന്നെ എഴുതിയിട്ട് കാരണം അത്രയും പിന്നെ എഴുതണ്ട. അപ്പോൾ 4 സ്ക്വയർ -3 സ്ക്വയർ ആണ് 7 കിട്ടുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതുപോലെ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ചുമ്മാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചാൽ പോരാ, ഇതിൻ്റെ ഹൈപോടെന്യൂസ് അല്ലെങ്കിൽ നീളമുള്ള വശം, ഇതിലെ വലിയ നമ്പറും, ഇത് 4 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ ചെറിയ വശം അല്ലെങ്കിൽ ബേസ് ഇതേ ഈ 3 സെൻറ്റിമീറ്ററും ആയിട്ട് എഴുതണം. ഓക്കെ ആണോ? എഴുതണം. അപ്പം നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഈ വശം എത്രയാണെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. ഈ വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതഗോറസ് തിയറം അനുസരിച്ച് ഇത് സൈഡ് ഏതാ, ഇതാ ഹൈപോടെന്യൂസ്, ഇതാണ് ബേസ്, അപ്പോൾ ഇത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറാണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ഹൈപോടെന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ബേസ് സ്ക്വയർ മൈനസ് ചെയ്യണം. അതായത് ഹൈപോടെന്യൂസിൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ പ്ലസ് ചെയ്യണം. ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും ബേസ് കണ്ടുപിടിക്കാനും ഹൈപോടെന്യൂസിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അത് ഓർക്കണേ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ ആണ്. അതായത് 4 സ്ക്വയർ -3 സ്ക്വയർ = 16 - 9 = 7 എന്ന് കിട്ടും. എ സ്ക്വയർ ആണ് 7, അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √7 ആയിരിക്കും. ഓക്കെ, അപ്പം ഇതെത്രയാണ് മക്കളെ? ഇത് √7 ആണ്. ഓക്കെ, ഇത് ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണം എന്നില്ല, നമ്മൾ ഈ 7 വെച്ചിട്ടല്ലേ ഇത് തുടങ്ങിയേ. അപ്പം ഇത് രണ്ടും ഇങ്ങനെ ആണെങ്കിൽ ഇത് ഇതിൻ്റെ കൂടെ ഒരു റൂട്ട് ഇടുന്ന നമ്പർ ആയിരിക്കും എന്ന് ഓർക്കുക. ഇത് 7 ആണെങ്കിൽ ഇത് √7 ആയിരിക്കും കണ്ടുപിടിച്ച് വരുമ്പോൾ. ഓക്കെ, അപ്പം നമുക്ക് ഈ സൈഡ് എത്ര കിട്ടി? √7 കിട്ടി. ഓക്കെ, ഇത് നിങ്ങൾ ചുമ്മാ വരച്ചാൽ പോരാ, സ്കെയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ആദ്യം 3 സെൻറ്റിമീറ്റർ ഇവിടെ വരയ്ക്കണം. സ്കെയിൽ ഉപയോഗിച്ച് ഇത് 3 സെൻറ്റിമീറ്റർ വരയ്ക്കണം. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ വരയ്ക്കണം. ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ വരയ്ക്കണം. ഓക്കെ, ഇനി ഈ 4 സെൻറ്റിമീറ്ററിനെയും 3 സെൻറ്റിമീറ്ററിനെയും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ വരയ്ക്കണം, അതായിരിക്കും √7 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഒരു കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ആ ഇങ്ങനെ കോമ്പസിലെടുത്തിട്ട് ഇനി ഈ പോയിൻ്റിൽ നിന്ന് അതേ ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഈ സെയിം ഡിസ്റ്റൻസിൽ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ആ സെയിം ഇതിൽ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ആർക്ക് വന്നതെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾക്ക് 4 പോയിൻ്റ് കിട്ടില്ലേ, അതിങ്ങനെ ജോയിൻ ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു സ്ക്വയർ ആയിരിക്കും. ആ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും റൂട്ട് സെവൻ അല്ലേ, നമ്മൾ ഇപ്പോൾ അളന്നല്ലേ ചെയ്തേ. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ വരുന്ന സ്ക്വയർ. സംശയമുണ്ടോ? ഇപ്പം ഈ സ്ക്വയറിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് എടുക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് വരച്ച് കിട്ടിയ സ്ക്വയർ. ഞാൻ പറഞ്ഞു ഇതെല്ലാം റൂട്ട് 7 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അങ്ങനെയാണ്. ഇതിൻ്റെ ഏരിയ എത്രയാണ് മക്കളെ? ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് ഇൻ ടു സൈഡ് അല്ലേ, സൈഡ് ഇൻ ടു സൈഡാണ്. അപ്പോൾ ഇവിടുത്തെ സൈഡ് റൂട്ട് 7 ആണ്. റൂട്ട് 7 ഇൻ ടു റൂട്ട് 7 എന്ന് വരും. റൂട്ട് 7 ഇൻ ടു റൂട്ട് 7 7 ആണ്, 7 സ്ക്വയർ സെൻറ്റിമീറ്ററാണ്. ഇതെങ്ങനെയാണ് റൂട്ട് 7 ഇൻ ടു റൂട്ട് 7 7 വന്നേ? റൂട്ട് 2 ഇൻ ടു റൂട്ട് 2 എന്ന് പറയുന്നത് 2 ആണ്. റൂട്ട് 3 ഇൻ ടു റൂട്ട് 3 എന്ന് പറയുന്നത് 3 ആണ്. റൂട്ട് 4 ഇൻ ടു റൂട്ട് 4 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അങ്ങനെ അപ്പോൾ റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 7 സ്ക്വയർ സെൻറ്റിമീറ്റർ. നമുക്ക് എന്ത് കിട്ടി? 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ വരുന്ന ഒരു സ്ക്വയറിനെ നമ്മൾ കണ്ടുപിടിച്ചു. മനസ്സിലായോ? ഇത് നിങ്ങൾ, ഞാനിവിടെ റഫായിട്ടാണ് വരച്ചേക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ കോമ്പസും എന്താണ് പെൻസിലും സ്കെയിലും ഒക്കെ ഉപയോഗിച്ച് വൃത്തിയായിട്ടൊന്ന് വരച്ച് നോക്കണം. മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്, നല്ല വൃത്തിയായിട്ടൊന്ന് വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? 7 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ 11 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ എങ്ങനെയാണ് വരയ്ക്കുക? 11 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4² - 3² വരെ നമ്മൾ എത്തിയായിരുന്നു മുമ്പേ. ഇനി 5² - 4² നോക്കാം. 5² = 25 - 16 എത്ര വരും? 9 വരും. അല്ല, ഇതല്ല വേണ്ടേ. 6² - 5² = 36 - 25 എത്ര വരും മക്കളെ? 11 വന്നില്ലേ. അപ്പം ഏതാണ് നമ്മൾ എടുക്കണ്ടേ? ഇതാണ് എടുക്കണ്ടേ, 6² - 5² ഈ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കിയിട്ട് നമുക്ക് 11 എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? ആ വേഗം നമ്മൾ നമ്മളുടെ എന്ത് വരയ്ക്കും? നമ്മൾ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ വരയ്ക്കും അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബേസ് എത്രയാ? ബേസ് 5 ആണ്. ബേസ് 5 സെൻറ്റിമീറ്റർ. ഇത് ആദ്യം സ്കെയിലിൽ വരയ്ക്കുക. മുമ്പേ ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ടേ. ഞാൻ മുമ്പേ പറഞ്ഞത് ഇത് 5 വരച്ചിട്ട് ഇങ്ങോട്ട് സ്കെയിൽ വെച്ചിട്ട് 6 വരയ്ക്കാനല്ലേ. അതിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമുക്കറിയാം എന്താണ് റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ ആണെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ബേസ് 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കണം. പ്രൊട്രാക്ടർ എടുത്തിട്ട് ദേ ഈ പോയിന്റിൽ വെക്കണം. എന്നിട്ട് 90 ഡിഗ്രി നോക്കണം. അപ്പം ദേ ഇതിന് നേരെ ഇവിടെ 90 ഡിഗ്രി വന്നു എന്ന് വിചാരിച്ചോ. എന്നിട്ട് നമ്മളിവിടെ നേരെ ഇത് വരച്ച് യോജിപ്പിക്കുക. ഓക്കെ, ഇനി പ്രൊട്രാക്ടർ എടുത്ത് മാറ്റി വെക്കുക. ഇനി ഇവിടെ നിന്ന് സ്കെയിൽ ഉപയോഗിച്ച് 6 സെൻറ്റിമീറ്റർ അളക്കുക. ആ 6 സെൻറ്റിമീറ്റർ ചിലപ്പം ദേ ഇവിടെയൊക്കെ ആയിരിക്കും മീറ്റ് ചെയ്യാൻ പോണേ. അതൊന്ന് ജോയിൻ ചെയ്യുക. അപ്പം ഇതാണ് 6 സെൻറ്റിമീറ്റർ, ഇത് 90 ഡിഗ്രി. ഓക്കെ ആണോ? ഓക്കെ അല്ലേ. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ. നമ്മൾ എന്തൊക്കെയാണ് മെത്തേഡ് ചെയ്യേണ്ടത്? മുമ്പത്തേത് ഞാൻ പറഞ്ഞത് ചെറിയ വ്യത്യാസമുണ്ട്, അതിവിടെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾക്ക് അവിടെ 4ഉം 3ഉം അല്ലായിരുന്നോ വന്നേ? 4ഉം 3ഉം ആയിരുന്നു വന്നേ. അപ്പോൾ ആദ്യം 3 സെൻറ്റിമീറ്റർ ഇവിടെ വരയ്ക്കുക, ഉള്ള ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് 90 ഡിഗ്രി അളക്കുക. അപ്പം നമുക്കിത് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും, 90 ഡിഗ്രി. ഇനി എന്ത് ചെയ്യണം? സ്കെയിൽ ഉപയോഗിച്ച് ഇവിടുന്ന് 4 സെൻറ്റിമീറ്റർ അളക്കുക. അപ്പോൾ ദേ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും വരുന്നേ, ഇതായിരിക്കും 4 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പം ഇതായിരിക്കും റൂട്ട് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതെന്തായിരിക്കും? 11 ആണ്. അപ്പോൾ ഇത് റൂട്ട് 11 ആയിരിക്കും. ഓക്കെ, ഇത് റൂട്ട് 11 ആണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? കോമ്പസ് കൊണ്ട് ഇതേ ഇവിടെ വരെയുള്ള എടുക്കണം. ഓക്കെ, മെഷർമെൻറ്റ് എടുക്കണം. എന്നിട്ട് എന്നാ ചെയ്യണം? അതും കൊണ്ട് ഇവിടെ കുത്തിയിട്ട് ആ സെയിം മെഷർമെൻറ്റ് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം. അപ്പോൾ അതൊരു പോയിൻ്റ് കിട്ടും. പിന്നെ അവിടെ നിന്ന് സെയിം മെഷർമെൻറ്റിൽ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം. അപ്പോൾ വീണ്ടും കിട്ടും. എന്നിട്ട് ഇത് 4 കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ക്വയറാണ് നമ്മളുടെ റൂട്ട് 11 സൈഡ് വരുന്ന സ്ക്വയർ ആൻഡ് 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ വരുന്ന സ്ക്വയർ. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ ആണേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ് ഒരു വശത്തിൻ്റെ നീളവോ? അതായത് നമുക്ക് ആദ്യം ആ ചിത്രം ഒന്ന് വരച്ച് നോക്കാം. ആ ഒരു ഫിഗർ നമ്മളിതേ വരയ്ക്കുകയാണേ. ഞാൻ റഫ് ഫിഗറാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരു വളവുണ്ട്, പേടിക്കണ്ട. ഓക്കെ, ഇനി ഇവിടെ ഒരു സ്ക്വയറും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് 1.5 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്, ഇത് 3.5 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഇവിടുത്തെ സ്ക്വയറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കണം. അതുപോലെ ആ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയാണെന്നും കണ്ടുപിടിക്കണം. ഇതാണ് ഇവിടുത്തെ രണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുക, നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഏരിയ സ്ക്വയർ, ഏരിയ ഓഫ് ദി സ്ക്വയർ എന്നുള്ളതിൻ്റെ ഫോർമുല ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. ഏരിയ ഓഫ് ദി സ്ക്വയറിൻ്റെ ഫോർമുല എന്താ മക്കളെ? സൈഡ് ഇൻ ടു സൈഡാണ് കേട്ടോ,
സൈഡ് ഇൻറ്റു സൈഡാണ് ഏരിയ ഓഫ് ദ സ്ക്വയർ കണ്ടുപിടിക്കേണ്ടതിൻ്റെ എന്ത് ഫോർമുല. അപ്പം ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ പാടുപെടും. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, ഒരു ബോക്സിനകത്തൊക്കെ ആക്കിയിട്ട് എഴുതി വെച്ചോ, റെഡിങ്ങിലൊക്കെ എഴുതി വെച്ചോ. ഇമ്പോർട്ടൻറ്റ് IMB എഴുതിക്കോ, എഴുതിക്കോ, ആവശ്യമുണ്ട്. ഓക്കെ, സൈഡ് ഇൻറ്റു സൈഡാണ് ഏരിയ ഓഫ് ദി സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതുപയോഗിച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. പക്ഷേ സൈഡ് എന്താണെന്നറിയത്തില്ല, സൈഡ് അറിഞ്ഞാലേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങണം, സൈഡിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇനി ഈ സ്ക്വയറിൻ്റെ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? എന്താ സ്ക്വയറിൻ്റെ പ്രത്യേകത? സ്ക്വയറിൻ്റെ പ്രത്യേകത എല്ലാ സൈഡും ഈക്വലാണ് അല്ലേ. അപ്പം ഈ സൈഡ് എത്രയാണ്? അതുതന്നെയായിരിക്കും ഇത് 3. അപ്പോൾ നോക്കിക്കേ, സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ക്ലൂ തന്നേക്കുന്നത് ഈ റൈറ്റ് ആംഗിളിൽ ട്രയാംഗിളിന് കോമൺ ആയിട്ട് വരുന്ന ഒരു സൈഡ് ഇവിടെ സ്ക്വയറിനുണ്ട്. അപ്പം ഇതെത്രയാണ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ സ്ക്വയറിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ തന്നേക്കുന്നത്. ഈ ചാപ്റ്ററിൽ തന്നേക്കുന്ന എല്ലാ ട്രയാംഗിൾസും റൈറ്റ് ആംഗിളിൽ ട്രയാംഗിളായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പൈതഗോറസ് തിയറം ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഏതാ സൈഡ്? ഇത് ഹൈപ്പോടെന്യൂസ്, നീളമുള്ളതാണ് ഹൈപ്പോടെന്യൂസ്. ഇവിടെ ഇത് ബേസ്, അപ്പോൾ ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോടെന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ നമ്മുടെ ഹൈപ്പോടെന്യൂസ് സ്ക്വയർ 3.5 ആണ്. എച്ച് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ 1.5 സ്ക്വയർ. ഇവിടെ 3.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3.5 × 3.5. അത് കണ്ടുപിടിക്കാൻ പോയിൻ്റ് ഇല്ലാതെ 35 × 35 ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിൽ എന്ത് ചെയ്യണം? ലാസ്റ്റത്തെ 2 പോയിൻറ്റിൻ്റെ ഇപ്പുറത്ത് പോയിൻ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടാൻ പോണ ആൻസർ 12.25 ആണ്. ഓക്കെ, 12.25. 1.5 സ്ക്വയർ 2.25 ആണ്. ഓക്കെ, അപ്പോൾ 12.25 മൈനസ് 2.25 എന്ന് കിട്ടും. അതായത് നമുക്ക് എ സ്ക്വയർ കിട്ടുന്നത് എന്താണ്? 10 ആണ്. ഓക്കെ, 10 ആണ്. അങ്ങനെയാണെങ്കിൽ എ എത്രയാ? എ സ്ക്വയർ ആണ് 10. അപ്പോൾ എ എന്ന് പറയുന്നത് സ്ക്വയർ മാറ്റിയിട്ട് ഇവിടെ റൂട്ട് ഇടണം, റൂട്ട് 10 കിട്ടിപ്പോയി. അപ്പോൾ നമ്മളുടെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് √10 cm ആയിരിക്കും. ഇത് √10 ആണ്, ഇത് എല്ലാം √10 ആയിരിക്കും. അപ്പോൾ നമ്മളുടെ സൈഡിൻ്റെ ആൻസർ കിട്ടി √10 cm. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സൈഡ് ഇൻറ്റു സൈഡ്. ഒരു സൈഡ് √10 ആണെങ്കിൽ √10 × √10 എത്ര കിട്ടി മക്കളെ? 10 cm. സോറി, നോട്ട് സെൻറ്റിമീറ്റർ, ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. കിട്ടി, ആൻസറായി. എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമല്ലായിരുന്നോ? അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇത് ചെയ്ത് കാണിക്കണോ? ഞാൻ 3.5 സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ 3.5 × 3.5 ആണ് എന്ത് സ്ക്വയർ. അപ്പം ഇതിനെ പോയിൻ്റ് ഇല്ലാതെ 35 എന്ന് എഴുതണം. അപ്പോൾ 35 × 35 ചെയ്യണം. നോക്കിക്കേ, 1225 എന്നാണ് നമുക്ക് കിട്ടുക. 1225. ഇനി നമ്മുടെ ക്വസ്റ്റിനകത്ത് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഉണ്ട്. ടോട്ടൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളുടെ ആൻസറിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് 1, 2 നമ്പർ മാറ്റിയിട്ട് പോയിൻ്റ് ഇടുക. അതാണ് 12.25. ഇതുപോലെ തന്നെ 1.5 സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക, നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ പഠിക്കും, നമ്മൾ പഠിക്കത്തില്ല. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ സൈഡിൽ ഒരു വർക്കിംഗ് കോളമൊക്കെ വരച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കുമ്പോൾ കൂടുതൽ സ്പീഡും വരും, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടും. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് നമ്മളുടെ പുതിയ ചാപ്റ്റർ 2-ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടും അതുപോലെ എക്സസൈസിലെ 2 ക്വസ്റ്റ്യൻസും ആയിരുന്നു ചെയ്തത്. മനസ്സിലായല്ലോ, ഓക്കെ ആണല്ലോ. ഇത്രയും സിമ്പിളാണ് ഈ ചാപ്റ്റർ കേട്ടോ. ഇതിനകത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ആകെ ഒരു പൈതഗോറസ് തിയറവും ആകെ ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിളും പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറച്ച് എന്താ പറയുക കാര്യങ്ങളും അല്ലാതെ ഒന്നും ഇതിനകത്ത് പഠിക്കാനില്ല. പിന്നെ ഒരു ഏരിയ ഓഫ് ദി സ്ക്വയറും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത്രയും അറിയാമെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചാട വടയെന്ന് ഇതുപോലെ ആൻസർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റിൽ ഞങ്ങളെ അറിയിക്കണം എന്താണ് കാരണവും കൂടെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്താണ് പ്രശ്നം എന്നൊക്കെയുള്ളത് കമൻറ്റിൽ അറിയിച്ചോളൂ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഉപകാരപ്പെടണ്ടേ? അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും കൂട്ടുകാർക്കും ഒക്കെ നമ്മളുടെ ക്ലാസ് ഒന്ന് അയച്ചു കൊടുക്കണം. അവരും പഠിക്കട്ടെ, അവരും നല്ല മാർക്ക് മേടിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടുതൽ അവിടെ ഒരു ക്ലിങ്ങിങ് ബെല്ലില്ലേ, ആ അവിടെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അതുകൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ബുക്ക് എടുക്കുക, പേന എടുക്കുക, ഓടി വരിക.
കേൾക്കുക, പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസുമായിട്ട് ബാക്കി പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, ബൈ.